ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. എല്ലാ അധ്യാപകർക്കും എൻ്റെ വിനീസ് കിച്ചൻ്റെ അധ്യാപകർ ദിനം ആശംസകൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് നിങ്ങൾ കാണാൻ പോകുന്നത്? ഈ ഒരു വീഡിയോയിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ആ ഒരു സ്കൂളും ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ സ്റ്റോറി ഞാൻ ഇട്ടിട്ട് ഒരുപാട് കമൻറ്റ് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജസും മെയിലുകളും കമൻസിൻ്റെ ഓവർ ഫ്ലോയിങ് ആയിരുന്നു ആ ഒരു വീഡിയോ ഞാൻ പുറത്ത് അത് വന്ന സമയത്ത്, അതിട്ട് പോസ്റ്റ് ചെയ്ത സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു അധ്യാപകർ ദിനത്തിൻ്റെ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള എൻ്റെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഞാൻ ഈ ഒരു ദിവസം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സന്തോഷമായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എൻ്റെയും ഉണ്ട്, പിന്നെ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസും ഉണ്ട് അല്ലേ. ഇപ്പം എൻ്റെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പഠിച്ച അൽവേനിയ സ്കൂള് അതെല്ലാം നിങ്ങൾക്കറിയാം. കോയമ്പത്തൂരാണ് പഠിച്ചത്. എൻ്റെ ഞാൻ ഒരുപാട് ഇന്നും ഒരുപാട് സ്നേഹിച്ച് ആദരിച്ച് നടക്കുന്ന എൻ്റെ ടീച്ചർമാർ, അവരെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട് ആ ഒരു വീഡിയോയും നിങ്ങൾക്ക് കാണാം. പക്ഷേ അതല്ലാതെ വേറെ ഒരു സംഭവം കൂടിയുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞു പോകുന്ന വീട് എന്ന് പറയുന്നത് ഏതൊരു പെൺകുട്ടിക്കും ഒരുപാട് ഒരുപാട് എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് അല്ലേ ആ ഒരു ലോകം എന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട് എന്ന് നോക്കുകയാണെങ്കിൽ അധ്യാപകന്മാരുടെ ഒരു ഫുൾ എന്താ പറയുക, സറൗണ്ടഡ് ബൈ ടീച്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു വീട്ടിലേക്കാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയത്. കണ്ണേട്ടൻ്റെ അമ്മ തൊട്ട്, ചെറിയമ്മ തൊട്ട്, മൂത്ത അമ്മായി തൊട്ട്, രണ്ടാമത്തെ അമ്മായി തൊട്ട്, എല്ലാവരും അവിടെ ടീച്ചർമാരാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്കൊന്നും അറിയണം എന്നില്ലേ. നമുക്ക് ഇന്ന് അങ്ങനെയുള്ള എക്സ്പീരിയൻസും ഈ അധ്യാപകർ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. കോയമ്പത്തൂർ രാമനാഥപുരം അൽവേനിയ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്തായിരുന്നു എന്നെല്ലാം തന്നെ ബാക്ക് ബെഞ്ചേഴ്സിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണമെങ്കിൽ ആ ഒരു ഓർമ്മകൾ, നമ്മൾ പഠിച്ച് വളർന്ന് നമ്മുടെ എല്ലാ സുഖ ദുഃഖങ്ങളും നമ്മൾ ഇന്നൊരു മോൾഡ് ലെവലിലേക്ക് എത്തുന്നത് ഇവിടുന്നാണ്. A very, 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 very happy Teacher's Day to all my teachers. All my teachers definitely എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. So, wishing my mummy, Annie Miss, a very, very, very happy Teacher's Day. There is no limit for thanking you. എന്നും ജീവിതകാലം മുഴുവൻ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് ഞാനായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം കൊണ്ട് മാത്രമാണ്. ഇനിയുള്ളത് എൻ്റെ മേരിക്കുട്ടി മിസ്സാണ്. എന്നെ എന്താ പറയുക, സ്ട്രോങ് ആക്കിയതും എന്നെ ആ ഒരു ബിലീഫിലേക്ക് കൊണ്ടുവന്നതും ആ ഒരു സ്റ്റഡീസിൻ്റെ മോഡിൽ നിന്ന് എന്നെ പിടിച്ചു ഉയർത്തി കൊണ്ടുവന്ന് എന്നെ കൊണ്ട് സാധിക്കും എന്ന് കാണിച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ്. നിങ്ങളെയൊന്നും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ റാണി മിസ്സിന് ഒരുപാട് താങ്ക്സ്, അനുരാധ മിസ്സിന് ഒരുപാട് താങ്ക്സ്. നിങ്ങൾ രണ്ടുപേരും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഹിന്ദി ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് വരില്ല. സോ ഈ നാല് പേരോടും ജീവിതകാലം മുഴുവൻ തീർത്താൽ തീരാത്ത കടമാണ്. പിന്നെ ഉള്ളത് എൻ്റെ ഭാഗ്യം മിസ്സാണ്. നിങ്ങളുടെ വീട്ടിലാണ് വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് കടമയുണ്ട്, എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്തത്. എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സ്മാർക്കും എന്നെ ഞാനാക്കി ഇന്ന് ഈ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ അറിയപ്പെടുന്ന ആരെങ്കിലും ആയി തീർന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം കൊണ്ട് മാത്രമാണ്. എത്ര നന്ദി പറഞ്ഞാലും പോരാ. വീണ്ടും എ വെരി 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 ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ
അൽവേനിയ സ്കൂളിനെ കുറിച്ചിട്ടും ടീച്ചർമാരെ കുറിച്ചിട്ടും എന്റെ ബാക്ക് ബെഞ്ചേഴ്സ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാ ഇപ്പൊ സ്കൂളിനെ കുറിച്ചിട്ട് നിങ്ങൾ കണ്ടു, ടീച്ചർമാരെ കുറിച്ച് കണ്ടു. അത് എന്റെ എക്സ്പീരിയൻസ്, അത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച് വളർന്ന ആ ഒരു സാഹചര്യം. പക്ഷെ ഒരു പെൺകുട്ടി എന്ന് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റേജും കൂടിയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി അടുത്ത സ്റ്റേജ്, നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ആ ഒരു വീടിന്റെ സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടേ ഇല്ല, വിനീസ് കിച്ചണിൽ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോ എന്താണ് ഈ ഒരു സ്റ്റേജ്, ഈ അധ്യാപകർ ദിനമായിട്ട് സംസാരിക്കാനുള്ള കാരണം? കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ സറൗണ്ടഡ് ബൈ ടീച്ചേഴ്സ് ആണ്. അതായത് രാജേശ്വരി ടീച്ചർ, പർളി ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ രാജേശ്വരി ടീച്ചറുടെ മൂത്ത മരുമകളായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് അമ്മയാണ്, പക്ഷെ രാജേശ്വരി ടീച്ചറാണ്, അവിടെ ഒരു ടീച്ചർ ഉണ്ട്. അപ്പോ മൂത്ത മരുമകൾ രാജീവിന്റെ ഭാര്യയായിട്ട് ഞാൻ പോവാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല, ഇളയമ്മയുണ്ട്, രാജമാണി. ഞങ്ങൾ എല്ലാവരും മാണി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഇളയമ്മ അംഗനവാടി ടീച്ചറാണ്. ടീച്ചറായില്ലേ, മൂത്ത അമ്മായി, മഞ്ജു അമ്മായി, ചിറ്റൂരില് സ്കൂളിലെ ടീച്ചറാണ്. രണ്ടാമത്തെ അമ്മായി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സിംഗപ്പൂരുള്ള അമ്മാവനെ അമ്മായിയും കണ്ടിട്ടില്ലേ, അനു അമ്മായി പർലി സ്കൂളിലെ ടീച്ചറായിരുന്നു. സോ ഈ ടീച്ചർമാരുടെ കംപ്ലീറ്റ് തട്ടകത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ടോ, ടീച്ചർമാരായിട്ട് ഒരു ബന്ധവുമില്ല. വീട്ടില് ഒരാളും ടീച്ചറല്ല, ഒരാളും ടീച്ചറായിട്ടുള്ള ജോലി ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തിട്ടുള്ള വീട്ടിൽ ആരും തന്നെ ഇല്ല. അപ്പോ ഈ ടീച്ചർമാരുടെ വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇതില് കാണുന്ന ഒരുപാട് പേര് ടീച്ചർമാരുടെ മക്കളുണ്ടാവാം, പെൺമക്കളുണ്ടാവാം, ആമക്കളുണ്ടാവും. ഒരുപാട് പേർക്ക് അറിയാം നിങ്ങളുടെയൊക്കെ ഷെഡ്യൂൾ എന്തായിരിക്കും എന്നല്ലേ. ടീച്ചർമാർക്കൊരു ഷെഡ്യൂൾ ഉണ്ട്, ആ ഷെഡ്യൂൾ പ്രകാരമേ അവർ ചെയ്യുള്ളൂ. എല്ലാത്തിനും ചിട്ടയുണ്ടാവും. ആ ചിട്ടയും ചടങ്ങിലേക്കുമാണ് ഞാൻ കയറി പോകുന്നത്. യെസ്, ഓബ്വിയസ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് സമയം നമ്മൾ എടുത്തുവെങ്കിലും ഞാൻ കണ്ട രാജേശ്വരി ടീച്ചർ എന്ന് പറയുന്ന മലയാളം അധ്യാപിക രാവിലെ എണീച്ച് ആ ചടങ്ങോട് കൂടിയിട്ട്, ചിട്ടയോട് കൂടിയിട്ട് രാവിലെ എണീച്ച് പോകുന്ന ആ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് അച്ഛൻ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അമ്മ ഇറങ്ങിപ്പോകുന്ന ടീച്ചർ എന്നുള്ള ആ ഒരു രംഗമുണ്ട്. അതൊന്നും ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. അതേമാതിരി ഫുൾ കെട്ട് പേപ്പറോട് കൂടിയിട്ട്, മൂന്നും നാലും കെട്ട് പേപ്പറോട് കൂടിയിട്ട് മലയാളം 1, 2 എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പിടിച്ച് വന്ന് എന്നാണ് ശനിയും ഞായറും ഇരുന്ന് കറക്റ്റ് ചെയ്ത് മാർക്കൊക്കെ കൂട്ടി ഞാൻ എഴുതി കൊടുത്ത്, അതൊക്കെ ഒരു കാലം തന്നെയായിരുന്നു. അപ്പൊ അധ്യാപകർ ദിനമായിട്ട് എന്തുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നു? നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമേ ആ ഒരു അധ്യാപകരെ നമ്മൾ ഓർമ്മിക്കുള്ളൂ എന്നൊന്നുമില്ല. നമ്മള് കാണുന്ന നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ഒരുപാട് ടീച്ചർമാരെ ജീവിതകാലം മുഴുവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ആ എക്സ്പീരിയൻസ് ആണ് പർളി ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ആ വലിയ സ്ഥാപനവും, രാജേശ്വരി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറുടെ കാരണം കൊണ്ട്, എൻ്റെ അമ്മയുടെ കാരണം കൊണ്ട് ഞാൻ പരിചയപ്പെട്ട ഒരുപാട് ടീച്ചർമാരെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ കണക്ഷൻ കറക്റ്റ് ആയല്ലോ അല്ലേ? യെസ്, പർലി ഹൈസ്കൂളിൽ രാജേശ്വരി ടീച്ചറുടെ മരുമകളായി ഞാൻ കടന്നു ചെന്നു, കയ്യും പിടിച്ച് ഞാൻ കടന്നു ചെന്നു. എല്ലാവരും അത്രയും സപ്പോർട്ടോട് കൂടിയിട്ട് എന്നെ സ്വീകരിച്ചു. കല്യാണത്തിന് തന്നെ അത്രയും ടീച്ചർമാരായിരുന്നു വന്നത്. അമ്മയുടെ എല്ലാമായ, എല്ലാം സപ്പോർട്ടീവായ, എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള, അമ്മയ്ക്ക് ഫാമിലിയെക്കാട്ടിലും അമ്മ ബിലീവ് ചെയ്യുന്ന ആ ഒരു ഫാമിലിയെ ഞാൻ കാണുകയാണ്, ടീച്ചേഴ്സ് എന്ന ഗ്രൂപ്പ് ഫാമിലിയെ. പക്ഷെ ഒരു സിറ്റി ലൈഫിൽ നിന്ന്, മെട്രിക്കുലേഷൻ പോലുള്ള സ്കൂളിൽ നിന്ന് വന്ന എനിക്ക് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തുമാത്രം ഒരു ഷോക്ക് അവസ്ഥയായിരുന്നു എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കട്ടം നെല്ല് കൂട്ടം വരുന്ന ഒരു എഫക്റ്റാണ് ടീച്ചർമാർ അങ്ങോട്ട് വരുമ്പോൾ. അമ്മയുടെ എനർജി അത് അതിലപ്പുറമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തേക്ക്, ഇല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് അമ്മയുടെ കയ്യും പിടിച്ച് ഇതെന്റെ മരുമോളാണ്, രാജീവിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അവിടെ കുറേ ടീച്ചർമാർ, എല്ലാവരെയും ഒന്നും എനിക്കറിയില്ല, പക്ഷെ മറക്കാൻ പറ്റാത്ത കുറേ ടീച്ചർമാരുണ്ട്. ഇത് അവർക്കുള്ള സമർപ്പണമാണ്, ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ ടീച്ചർമാർക്കുള്ള സമർപ്പണമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളത് ഒരുപാട്, നിങ്ങൾ വളർത്തിയിട്ടുള്ള നിങ്ങളുടെ ആ മക്കളെ ഞങ്ങൾ കാണുന്ന സമയത്ത്, ഇത് അമ്മയോടാണ് പറയണത്, രാജേശ്വരി ടീച്ചറോടാണ് പറയണത്, നിങ്ങൾ വളർത്തിയിട്ടുള്ള നിങ്ങളുടെ 3 ആമക്കൾ ഇതേപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളെ വളർത്താൻ പറ്റണേ എന്നുള്ളത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ. അത്രയും നല്ല രീതിയിൽ 3 ആമക്കളെയും വളർത്തിയിട്ടുള്ള
രാജേശ്വരി ടീച്ചർ. അപ്പോൾ കടന്നു ചെല്ലുന്നു ടീച്ചർമാരുടെ സ്വീകരണം. മരുമോള് എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഇന്ന് രാജേശ്വരി ടീച്ചറുടെ മകളുടെ സ്ഥാനത്തേക്ക് ഉയർന്ന് എത്തിയിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അത് പറയുമ്പോൾ എൻ്റെ തൊണ്ട എപ്പോഴും ഇടരും. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആ ജേണി എന്ന് പറയുന്നത് ടഫ് തന്നെയായിരുന്നു. ഒരു മരുമകൾ മകളായി മാറുന്ന ആ ഒരു ജേണി, ഇറ്റ് ഈസ് നോട്ട് ഈസി. അത് എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള ടീച്ചേഴ്സിൻ്റെ കാര്യം, പർലി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് അമ്മയുടെ എല്ലാ കാര്യത്തിലും ഇന്നും എല്ലാത്തിനും എല്ലാവരും വരുന്നുണ്ടെങ്കിലും രത്നവല്ലി ടീച്ചർ. രത്നവല്ലി ടീച്ചർ എപ്പോഴും ഞങ്ങൾ എല്ലാ സമയത്തും എപ്പോൾ നമ്മൾ വെക്കേഷന് പോയാലും രത്നവല്ലി ടീച്ചറെ കാണാതെ ഞങ്ങൾ പോവാറില്ല. കൃഷ്ണകുമാരി ടീച്ചർ, ജയേട്ടൻ്റെ ആ 5 മിനിറ്റ്സ് സാമ്പാർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, ജയേട്ടൻ്റെ അമ്മ കൃഷ്ണകുമാരി ടീച്ചർ. പിന്നെ എനിക്ക് അന്നും കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരയ്ക്കും എൻ്റെ പേഴ്സണലായിട്ടുള്ള എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് എന്നെ കാണുന്ന രുക്മിണി ടീച്ചർ. അതേമാതിരി തന്നെ വേങ്ങശ്ശേരിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോനമാഷ എന്നും എനിക്ക് മറക്കാനേ പറ്റില്ല. എന്താ പറയുക, അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊന്നും ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചാൽ മാത്രമേ അവരോട് നമുക്ക് ബഹുമാനം ഉണ്ടാവുള്ളൂ, അവരോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ, കടമയുണ്ടാവുള്ളൂ, കടപ്പാടുണ്ടാവുള്ളൂ എന്നൊന്നും അല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അധ്യാപകയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മീറ്റ് ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ ഏതൊരു ടീച്ചറും ആയിക്കോട്ടെ, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, ഗുരുവിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. സോ എന്താ പറയുക, മോനമാഷെ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമ്മുടെ പർലി സ്കൂളിൽ എല്ലാവർക്കും അറിയാം ഒരുപാട് ഇപ്പോൾ ഫേമസ് ആണ്, സ്പോർട്സിനെയൊക്കെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള മനോജ് മാഷ്. ഇവരെ എല്ലാവരെയും തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ടീച്ചർമാരുടെ എക്സ്പീരിയൻസും ടീച്ചർമാരുടെ സ്നേഹവും ഇവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന ആ ഒരു സ്നേഹവും എല്ലാം തന്നെ ഞാൻ കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 3 വർഷത്തിന് മുമ്പ് നമ്മൾ പർലി സ്കൂളിൽ ഒരു കണ്ണേട്ടൻ്റെ ബാച്ച് ഒരു ഗെറ്റ് ടുഗെദർ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നുകൊണ്ട് കണ്ണേട്ടൻ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ണേട്ടൻ അവിടെ ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു, അവരുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്കറിയില്ലായിരുന്നു, നമ്മൾ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ അഭിലാഷേട്ടൻ അതിനെ, നമ്മളുടെ കണ്ണേട്ടൻ്റെ ഫ്രണ്ട് അഭിലാഷേട്ടൻ അതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനത് കണ്ടു. ഓൾമോസ്റ്റ് ഒരു 2.5 hours ഉള്ള പ്രോഗ്രാമാണ്. അത് കണ്ടപ്പോൾ കണ്ണേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഒരു ടീച്ചർ വളർത്തിയ മകനാണ്. അതിൻ്റേതായിട്ടുള്ള ചിട്ട, ചടങ്ങ്, പ്രൊഫഷൻ, അതേമാതിരി തന്നെ നേരേവാ നേരെപ്പോ എന്നുള്ള ഒരു ക്യാരക്ടർ, ഇതെല്ലാം തന്നെ ആസ് എ ക്യാരക്ടർ, ആസ് എ പേഴ്സൺ ഹസ്ബൻഡ് എന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കണ്ണേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത് ഒരുപാടാണ്. അതെന്താണ് കുട്ടി ഒരു ഭർത്താവിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളത്? നോ, ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. നമുക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും. അത് മനു ആയിക്കോട്ടെ, അതൊരു കിച്ചു ആയിക്കോട്ടെ, അത് നമ്മുടെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുന്ന ആരും ആണെങ്കിലും ആയിക്കോട്ടെ, ഓരോരുത്തരുടെ അടുത്തു നിന്നും ഓരോന്നും പഠിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. നമ്മൾ കണ്ട് പഠിക്കാനുണ്ട് ചില കാര്യങ്ങൾ. കണ്ണേട്ടൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എനിക്ക് കണ്ണേട്ടൻ്റെ അടുത്തു നിന്ന് കണ്ട് പഠിക്കാൻ പലതും ഉണ്ട്. കണ്ണേട്ടൻ്റെ പ്രൊഫഷനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും കണ്ണേട്ടനെ മാതിരി ഒരു ബോസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയോ എത്തുന്നു. എന്താ വെച്ചാൽ കണ്ണേട്ടൻ പറയുന്ന ആ ബോസ് എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ കണ്ണേട്ടൻ പറയുന്ന ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ആള്, അത്രയും നമുക്ക് പഠിക്കാൻ പറ്റും കണ്ണേട്ടൻ്റെ അടുത്ത് നിന്ന്. അതേപോലുള്ള ക്യാരക്ടറാണ് കണ്ണേട്ടൻ. അപ്പോൾ അങ്ങനെ ഉള്ള ക്യാരക്ടറുള്ള ഒരാളെ ഞാൻ കാണുമ്പോൾ ഒരു പ്രസംഗം, അതിലത്തെ ഒരു ബിറ്റ് എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു. ആ ടീച്ചർമാരോട് കണ്ണേട്ടൻ ഇന്നും കാണിക്കുന്ന ബഹുമാനം, അതൊക്കെ നമ്മുടെ മക്കൾ കണ്ടു വളരും എന്നുള്ളതാണ്. ഇതെല്ലാം ഇപ്പം ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്ന ബഹുമാനം, കണ്ണേട്ടൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്ന ബഹുമാനം, അമ്മയോട് കാണിക്കുന്ന ബഹുമാനം, എല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടു വളരുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ? അപ്പോൾ ഈ ഒരു
ക്ലിപ്പ് ഉണ്ടല്ലോ, എന്നെ ഒരുപാട് സ്പർശിച്ച ആ ഒരു ക്ലിപ്പ്, ആ ക്ലിപ്പ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളും കൂടി ഒന്ന് കേട്ട് നോക്കുക. കണ്ണേട്ടൻ്റെ ആ വാക്കുകൾ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ടച്ചിങ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്ക് ബെഞ്ചർ എന്നുള്ള ഒരു നിലയിന്ന് മുന്നിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. പക്ഷേ ഇവരൊക്കെ ഫ്രണ്ട് ബെഞ്ചേഴ്സാണ്, ബുദ്ധി രാക്ഷസന്മാരാണ്, പഠിക്കാൻ മിടുക്കരാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ടീച്ചർമാര് ഒരുപാട് പേരെ എങ്ങനെ ആലോചിക്കുക, ഒന്നും പഠിക്കാത്തവരെ, കുരുത്തക്കേടിന്റെ ഹൈറ്റ്, പിന്നെ നന്നായി പഠിക്കുന്നവരെ. ഇവരെയൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും ടീച്ചർമാർക്ക് ഇല്ലേ? അങ്ങനെ നന്നായി പഠിക്കുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഈ കണ്ണേട്ടനൊക്കെ പറയണത്. അവരൊക്കെ എന്താ പറയുക, പഠിപ്പിന്റെ ഹൈറ്റ്. നമ്മളാണെങ്കിൽ എന്താ, നിങ്ങൾക്കറിയാലോ കഥ, എവിടുന്ന് എങ്ങനെ എത്തിയ ആളാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. വിനീസ് കിച്ചണിൽ ഞാൻ അറിയുന്ന ഒരു അധ്യാപികയുണ്ട്, വത്സല ടീച്ചർ. മലപ്പുറത്തുനിന്ന് വത്സല ടീച്ചർ. ഒരു കമൻറ്റും വിടാറില്ല വത്സല ടീച്ചർ. ഒരു എല്ലാത്തിനും കമൻ്റ് ഇടാറുണ്ട് വത്സല ടീച്ചർ. മലപ്പുറം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എഴുതാറുള്ളത്. വത്സല ടീച്ചർക്കും ഈ ദിവസത്തിൽ ഞാൻ അധ്യാപക ദിനത്തിൻ്റെ എന്താ പറയുക, വിഷസ് അറിയിക്കുകയാണ്. ടീച്ചറെ ഒരുപാട് ഒരുപാട് സന്തോഷം. ഓരോ കമൻറ്റും ടീച്ചർ ഇരുന്ന് എഴുതി അതിന് വേണ്ടിയിട്ട് മോളെ വിളിച്ച്, വിനി മോളെ എന്ന് വിളിച്ച് എഴുതുന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. എന്നെങ്കിലും ഒരു പ്രാവശ്യം നാട്ടിലേക്ക് വരുന്ന സമയത്ത് വത്സല ടീച്ചറെ കാണാൻ ഞാൻ വരുന്നതായിരിക്കും. ബിക്കോസ് സമയമെടുത്തിട്ടാണ് നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. കമൻറ്റ് എഴുതുന്നതൊക്കെ എനിക്കറിയാം, എത്ര മെനക്കെട്ടിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് എഴുതുന്നത് എന്നുള്ളത്. ഈ അധ്യാപക ദിവസം എനിക്ക് ഓർമ്മിക്കാൻ എൻ്റെ വിനീസ് കിച്ചണിൽ വത്സല ടീച്ചറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക, നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ക്ലിപ്പ്, കണ്ണേട്ടൻ്റെ എന്നെ സ്പർശിച്ച ക്ലിപ്പ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് പർലി ഹൈസ്കൂൾ. ഞാൻ കണ്ണേട്ടൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് ആദ്യമായിട്ട് കയറി ചെന്ന ഈ ഒരു വലിയ സ്കൂള്, ഇതിൽ ഒരുപാട് നല്ല മനസ്സുകളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. നന്ദി പറയുന്നതിനായി ശ്രീ രാജീവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. കാരണം നന്ദി പറയുകയാണെങ്കിൽ ആർക്കൊക്കെ നന്ദി പറയണം എന്നൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇന്നിവിടെ സംസാരിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ക്യാച്ച് ചെയ്തത്. ഒന്ന്, പുരുഷോത്തമ മാഷ് അഭിലാഷിൻ്റെ മാർക്ക് പറഞ്ഞു 554 മാർക്ക് എന്നുള്ളത്. അഭിലാഷിന് ഈ മാർക്ക് കിട്ടിയിട്ട് ഇന്ന് 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം താൻ പഠിപ്പിച്ച കുട്ടിയുടെ ഒരു SSLC ബുക്കിൻ്റെ മാർക്ക് ഇത്രയും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്ദേശം. കാരണം നമ്മളൊക്കെ ഒരുപാട് തിരക്കുകളുടെ ഇടയിലും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിലും സോഷ്യൽ മീഡിയയിൽ ബിസിയാകുന്ന തിരക്കിലും നമ്മൾ ഒരുപാട് മറവികൾ സംഭവിക്കാറുണ്ട്. അയ്യോ, ഞാൻ മറന്നുപോയി, സോറി, എനിക്ക് പറ്റിയില്ല, എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ തിരക്കിലായിരുന്നു. പക്ഷേ ഈ ഒരു മെസ്സേജ് ആയിരിക്കണം ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ. എൻ്റെ പേഴ്സണൽ ടേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓർമ്മ വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതായിരിക്കും: മെമ്മറി, വന്ന വഴി മറക്കാതിരിക്കുക, കഴിയുന്നതും എല്ലാം ഓർത്ത് വയ്ക്കുക. ഇത്രയും നല്ലൊരു മെസ്സേജ് തന്നതിന് ഞാൻ ആദ്യം പുരുഷോത്തമ മാഷോട് പേഴ്സണലായിട്ട് നന്ദി പറയുകയാണ്. നന്ദി എന്ന വാക്കിൽ ഒതുക്കാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങളാണ് എൻ്റെ തൊട്ടു മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ. സോറി, ചില സമയത്ത് ഞാൻ ഇമോഷണലായി പോകാറുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് എവിടെയാണോ അത് നിങ്ങൾ കാരണമാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ,
ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. അതിന് ഇവിടെ വിളിച്ചു വരുത്തി പൊന്നാഴ അണിയിച്ച് ഒരു ചടങ്ങിൻ്റെ പേരിൽ അവസാനിപ്പിക്കേണ്ട ഒരു ബന്ധമല്ല അത്. എത്രയോ നിങ്ങൾ ചെയ്യുന്ന പുണ്യം അത് ഒരിക്കലും ഒരു രണ്ടു വാക്കിൽ പറയാൻ എനിക്ക് കഴിയില്ല. സോ എനിവേ, എൻ്റെ മുമ്പിലിരിക്കുന്ന അഭിവന്ദ്യരായ ഓരോ ഗുരുജനങ്ങൾക്കും ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ബാച്ചിൻ്റെയും പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാൽ വീണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും. സോ ഈ ഒരു നല്ല ദിവസം, അധ്യാപകർ എന്നുള്ള നിലയിൽ ഈ ഒരു നല്ല ദിവസം എനിക്ക് മക്കളോടും ഇല്ലെങ്കിൽ ഇത് കാണുന്ന ഒരുപാട് പേരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർമാരെ നിങ്ങൾക്ക് എന്നെങ്കിലും സമയം കിട്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് പോയി കാണാനോ ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കാനോ ഇല്ലെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളൊന്ന് പോയി അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് സംസാരിക്കാനോ നിങ്ങൾ സമയം കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന സമയമുണ്ടല്ലോ, അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതിൻ്റെ പകുതിയാവില്ല എന്ന്. അവരുടെ ഡെഡിക്കേഷന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റിട്ടേൺ എന്താണെന്നറിയോ? പഠിപ്പിച്ച അധ്യാപകരെ ഒന്ന് വിളിക്കുക, ഇല്ലെങ്കിൽ പോയി കാണുക. ഇന്ന് ഞാൻ ഇവിടെ എത്തി, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാരണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഒരു വാക്ക് അവരോട് പറഞ്ഞു നോക്കൂ. അവർക്ക് ഇതിലപ്പുറം കിട്ടാൻ വേറെ ഒന്നും തന്നെയില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു പുതിയ ഒരു വ്ലോഗോ ഇല്ലെങ്കിൽ റെസിപ്പിയുമായി കാണാം. വൺസ് അഗെയിൻ എ വെരി 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 ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.